സിദ്ദിഖിന് രൂക്ഷ വിമർശനം, സർക്കാരിന് രൂക്ഷ വിമർശനം. ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ട്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം ദേവരാജ്, പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദിഖിനെതിരെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ, ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഉത്തരവിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? സുജയ പാർവതി, സിദ്ദീഖിനെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ വിധിയിൽ ഹൈക്കോടതി സിദ്ദീഖിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ പറയുന്നത്. സിദ്ദീഖിനെതിരായ പരാതി ഗൗരവതരമാണ് എന്ന് ഹൈക്കോടതി വിലയിരുത്തുന്നുണ്ട്. സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. ഈ ഉത്തരവിൽ പറയുന്നു, സിദ്ദീഖിൻ്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നതാണ് സിദ്ദീഖിന് മുൻകൂർ ജാമ്യം നിഷേധിക്കാൻ കാരണമായി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സിദ്ദീഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുന്നുണ്ട്. സർക്കാരിന് വിമർശനമേൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷത്തോളം നിശബ്ദത പാലിച്ചതിനാണ് സർക്കാരിന് വിമർശനം. അത് ഒറ്റ വഴിയുള്ള വിമർശനമാണ്. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുന്നതിനാൽ അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സിദ്ദീഖ് ഉയർത്തിയ വാദങ്ങളെ ഹൈക്കോടതി സമ്പൂർണ്ണമായും തള്ളുന്നു, അപ്പാടെ തള്ളുന്നു. അതായത് സമ്പൂർണ്ണമായും നിരാകരിക്കുന്ന വിധിയാണ് സിദ്ദീഖിൻ്റെ വാദങ്ങളെ നിരാകരിക്കുന്ന വിധിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടാവുന്നത്. സിദ്ദീഖിന് അതിരൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിക്കുന്നത്. ഹേമക്കം പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന വാദം അനാവശ്യമാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. പരാതിക്കാരിക്കെതിരെ സിദ്ദീഖ് ഉയർത്തിയ വാദങ്ങളെല്ലാം ഹൈക്കോടതി തള്ളുന്നു. മാത്രമല്ല, ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്നാണ് ഹൈക്കോടതി സിദ്ദീഖിൻ്റെ അഭിഭാഷകനെ ഓർമ്മിപ്പിക്കുന്നത്. പരാതിക്കാരിക്ക് സ്വഭാവ ദൂഷ്യമുണ്ട് എന്നൊരു വാദം ഈ ഹൈക്കോടതിയിൽ മുന്നോട്ട് വച്ചിരുന്നു. അതായത് സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചിരുന്നു, ആ വാദങ്ങളെ സമ്പൂർണ്ണമായും തള്ളുകയാണ് ഹൈക്കോടതി ചെയ്യുന്നത്. ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. അതായത് ശ്യാം ദേവരാജ്, നേരത്തെയുള്ള സുപ്രീം കോടതി ഉത്തരവുകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുക, അതിലേക്ക് SIT നീങ്ങുക. സുപ്രീം കോടതിയിലും സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കില്ലേ മുൻകൂർ ജാമ്യ ഹർജിയിന്മേലുള്ള നിലപാട്? കാരണം ഇവിടെ പരാതിക്കാരിക്കെതിരായ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നിലനിൽക്കില്ല, വിശ്വാസ്യതയില്ല എന്നുള്ള വാദം, ആ വാദം ഉന്നയിക്കുന്നത് തന്നെ അനാവശ്യമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുമ്പോൾ തന്നെയാണ് സിദ്ദീഖ് ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നായിരുന്നു ഉന്നയിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആ വാദത്തെ സമ്പൂർണ്ണമായും ഹൈക്കോടതി നിരാകരിക്കുന്നു, ഹൈക്കോടതി തള്ളുന്നു. പകരം അത്തരമൊരു വാദം പോലും അനാവശ്യമാണ്, സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ്റെ ഈ വാദം പോലും അനാവശ്യമാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. പരാതിക്കാരിയുടെ സ്വഭാവത്തെ സംശയിക്കാനാവില്ല, പകരം പരിഗണിക്കേണ്ടത് ലൈംഗിക അതിക്രമത്തിനിരയായ ഒരു സ്ത്രീയുടെ അതിജീവനമാണ് എന്നാണ് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു പകരുന്നതാണ് എന്ന് ഹൈക്കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന വാദം അനാവശ്യമാണ്. അതിജീവിതമാർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധിയായ പേരാണ് ഈ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നത്, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഉൾപ്പെടെ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്ത് പകരുന്നതാണ് എന്നാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, അതിജീവിതമാർക്ക് കരുത്തോടെ മുന്നോട്ട് പോകാനാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്, ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സർക്കാരിന് ഒറ്റ വരിയിലുള്ള വിമർശനമെന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ 4.5 വർഷത്തിലധികം കടുത്ത നിശബ്ദത പുലർത്തി എന്നതാണ്. സിദ്ദീഖ് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നതിന് ഹൈക്കോടതി വ്യക്തമാക്കുന്ന കാര്യം സിദ്ദീഖിൻ്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന കാര്യമാണ്. സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നും ഹൈക്കോടതി വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, സിദ്ദീഖിനെതിരായ പരാതി അതീവ ഗൗരവതരമാണ് എന്ന് ഹൈക്കോടതി ഈ വിധിന്യായത്തിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു നിരീക്ഷണമാണ്, കടുത്ത നിരീക്ഷണങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത്. സിദ്ദീഖ് ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളെയും ഹൈക്കോടതി തള്ളുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, അത് അംഗീകരിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറയുന്നു. മാത്രമല്ല,
പരാതിക്കാരിക്ക് സ്വഭാവ ദൂഷ്യമുണ്ട്, പരാതിക്കാരിയുടെ സ്വഭാവം മോശമാണെന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ വാദങ്ങളെയെല്ലാം ഹൈക്കോടതി തള്ളുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധി, അതായത് ശ്യാം ദേവരാജ് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് എസ് ഐ ടിക്ക് കൂടി ബോധ്യപ്പെടുത്തുന്നതല്ലേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവ്? സുജയ പാർവതി, അങ്ങനെ തന്നെയാണ്. എസ് ഐ ടിക്ക് സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ വിധിന്യായം വെച്ച് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദീഖ് തീരുമാനിക്കുന്നതെങ്കിൽ സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ നടക്കം കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വിധിന്യായം പുറത്തു വന്നതിന് ശേഷം അത് പരിശോധിച്ചതിന് ശേഷം മുന്നോട്ട് പോകാമെന്നാണ് സിദ്ദീഖിൻ്റെ അഭിഭാഷകരടക്കം കരുതുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ സിദ്ദീഖ് അങ്ങനെ മുന്നോട്ട് പോകും, സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന് നമുക്ക് കരുതാനാവില്ല. സിദ്ദീഖ് ഒരുപക്ഷെ കൊച്ചി നഗരത്തിലുണ്ടെങ്കിൽ എത്രയും വേഗം കീഴടങ്ങും, അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങും എന്ന നടപടിക്രമത്തിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. കാരണം ആ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങളാണ് സിദ്ദീഖിനെതിരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, വിധിന്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി പകർപ്പിൻ്റെ പൂർണ്ണരൂപമാണ് നമ്മൾ പുറത്തുവിടുന്നത്, റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. ലൈംഗിക അതിക്രമത്തിനിരയായി എന്ന് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് എന്ന സിദ്ദീഖിൻ്റെ അഭിഭാഷകന് താക്കീത് നൽകുകയാണ് ഹൈക്കോടതി.